Standard 1 Mathematics, Unit 4. Let's unite for Onam. It's Onam. Latha and Sharath went to pluck flowers. Ona samayamayi, adonde Lathayum Sharathum pookal parikkanayi poi. Kandille, niraye pookal avade nippundalle. Angane Sharathum Lathayum kooda pookal parikkanayi poi irikkana. They tiptoed across. നോക്കെ ആ മരത്തിൽ നിറയെ കിളികൾ ഇരിപ്പുണ്ടല്ലേ. എത്ര കിളികളാണെന്ന് നോക്കേ. 1, 2, 3, 4, 5. 1, 2, 3, 4. മുകളിലത്തെ കൊമ്പില് 5 കിളികളും താഴത്തെ കൊമ്പിൽ 4 കിളികളും ഇരിപ്പുണ്ട്. അവരെന്താ ചെയ്തത്? ആ പെട്ടെന്ന് ടാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ കിളികൾ എന്ത് ചെയ്യും? പറന്നു പോകും അല്ലേ. The birds flew away and sat on a branch. A large group. അങ്ങനെ എല്ലാം കൂടെ ഒരൊറ്റ കൊമ്പിൽ വന്ന് ഇരിക്കുകയാണ്. കണ്ടില്ലേ. ലത ആൻഡ് ശരത് plucked flowers and then went back. ലതയും ശരത് എന്ത് ചെയ്തു? ആ പൂക്കളൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ തിരികെ പോയി. ഇനി നമുക്ക് ആ കൊമ്പിലേക്കൊന്ന് നോക്കാം. നമുക്കതൊന്ന് എണ്ണി നോക്കിയാൽ എത്ര കിളികളുണ്ടെന്നാകെ. 1, 2, 3, 4, 5, 6, 7, 8, 9. എത്ര ബേർഡ്സ് ആണുള്ളത്? 9 ബേർഡ്സ് ആണല്ലേ. നോക്കേ, അവരിങ്ങനെ നല്ല രക്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ. അവർക്ക് നിറയെ പൂക്കളും കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോരുത്തർക്കും കിട്ടിയ പൂക്കളും നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. ശരത് ഗോട്ട് എത്ര റോസ് കിട്ടി? 1, 2. നമുക്കിവിടെ 2 എന്ന് എഴുതാം. എത്ര ഹിബിസ്കസ് ആണ് നോക്കേ. 1, 2, 3, 4. ഇവിടെ എന്ത് എഴുതണം? 4. എത്ര മാരി ഗോൾസ് കിട്ടിയെന്ന് നോക്കേ. 1, 2, 3, 4, 5. ഇവിടെ 5 എഴുതണം. അതുപോലെ ലതയ്ക്ക് കിട്ടിയത് നമുക്കിവിടെ കണ്ടെത്തി എഴുതാം. ലതയ്ക്ക് കിട്ടിയ റോസസിൻ്റെ എണ്ണം എഴുതുക, ഹിബിസ്കസിൻ്റെ എണ്ണം എഴുതുക, മാരി ഗോൾസിൻ്റെ എണ്ണം എഴുതുക. ഇനി അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പൂക്കൾ ഇടുകയാണ് അല്ലേ. They put them all together. Now they have. അവർക്ക് കിട്ടിയ പൂക്കളെല്ലാം കൂടെ അവരൊരുമിച്ച് ഇങ്ങനെ വച്ചിരിക്കുക. ഇനി നമുക്ക് ആ പൂക്കളുടെ എണ്ണം എല്ലാം കൂടെ ഒന്ന് എഴുതിയാലോ. റോസ് ശരത്തിന് എത്ര കിട്ടി, ലതയ്ക്ക് എത്ര കിട്ടി, ആകെ എത്ര റോസ് കിട്ടി, ആകെ എത്ര റോസ് കിട്ടിയെന്ന് നോക്കിയേ. 1, 2, 3, 4, 5. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? 5 എന്ന് എഴുതണം. ഇനി ഹിബിസ്കസ് ശരത്തിന് എത്ര കിട്ടിയായിരുന്നു, ലതയ്ക്ക് എത്ര കിട്ടിയെന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതെല്ലാം കൂടെ ചേർത്തിട്ട് എത്ര ഹിബിസ്കസ് ആണ് ഇവിടെ ഉള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി മാരി ഗോൾഡ് അതുപോലെ കണ്ടെത്തി എഴുതാം. ശരത്തിനും ലതയ്ക്കും കിട്ടിയത് എഴുതിയതിന് ശേഷം ടോട്ടൽ എത്ര എഴുതണം? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ നമുക്കിവിടെ 8 എന്ന് എഴുതാം. The most number of flowers, put tick mark. ഏറ്റവും കൂടുതൽ കിട്ടിയത് ഏതാണ്? നമുക്ക് ഈ ടോട്ടലിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റുമല്ലോ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഏതാണ്. നമുക്കവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം. ദ ലീസ്റ്റ് നമ്പർ ഓഫ് ഫ്ലവേഴ്സ്, ഏറ്റവും കുറവ് കിട്ടിയത് ആർക്കാണെന്ന്, ഏറ്റവും കുറവ് കിട്ടിയ പൂ ഏതാണെന്നും നമുക്ക് ഈ കൂട്ടത്തിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും. അതും നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. ഇനി ഒരു പാട്ടാണ് പൂക്കളം. 1 and 1 is 2. 2 tulip flowers. 2 and 1 is 3. 3 jasmine flowers. 3 and 1 is 4. 4 lily flowers. 4 and 1 is 5. 5 rose flowers. 5 and 1 is 6. 6 lotus flowers. 6 and 1 is 7. 7 marigolds. 7 and 1 is 8. 8 hibiscus flowers. 8 and 1 is 9. 9 sunflowers. 9 and 1 is 10. 10 orchid flowers. Together they made a beautiful pookalam. ഇനി ഒരു പൂക്കളം നമുക്ക് നിറം കൊടുക്കാനുണ്ട്. അത് കൂട്ടുകാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അല്ലേ നിറം കൊടുക്കാൻ.
അപ്പോൾ അതിന് ആകർഷകമായ നിറമൊക്കെ കൊടുത്ത് ഭംഗിയുള്ള ഒരു പൂക്കളമാക്കി മാറ്റണം. ഇതിൻ്റെ ബാക്കി ഭാഗം പിന്നീട് പഠിക്കും. താങ്ക് യു.